വചന പുലരിയിലേക്ക് സ്വാഗതം. കർത്താവിത്രേ, സ്നേഹം നിറഞ്ഞവരെ, ദൈവസ്നേഹം നിറഞ്ഞ ഒരു പുതിയ പ്രഭാതം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസം ധ്യാനിക്കുവാനായി കർത്താവ് തരുന്ന വചനം ജോശുവയുടെ പുസ്തകം 14:14 അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അങ്ങനെ ഇന്നുവരെ ഹെബ്രോൺ കെനീസ്യനായ യെഫുന്നയുടെ മകൻ കാലബിൻ്റെ അവകാശമാണ്. എന്തെന്നാൽ അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പരിപൂർണമായി പിൻചെന്നു. ദൈവം യെഫുന്നയുടെ മകനായ കാലബിനെ അനുഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് കാലബിന് ഈ അനുഗ്രഹം കിട്ടിയത് എന്ന് ഇവിടെ പറയുകയാണ്: അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പരിപൂർണമായി പിൻചെന്നു. അവൻ്റെ ഹൃദയം പരിപൂർണമായി ദൈവത്തിൽ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നാം ധ്യാനിക്കേണ്ടത് നമ്മുടെ ഹൃദയം എവിടെയാണ്. ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും പരിപൂർണമായി ക്രിസ്തുവിനെ പിൻചെല്ലുന്നവരാണോ? ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനാണോ നാം? സഹനങ്ങളിലും കുരിശിൻ്റെ വഴികളിലും നടക്കേണ്ടതായി വരുമ്പോൾ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന മനോഭാവമാണോ നാം സ്വീകരിക്കുന്നത്? അതോ യേശു ക്രിസ്തുവിനെ നിരാകരിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റേതായ മോഹങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പുറകെ ഓടിച്ചെല്ലുന്നവരാണോ നമ്മൾ എന്ന് ഇന്ന് നാം ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, കാലബ് കർത്താവിനെ പരിപൂർണമായി പിൻചെന്നു. അത് അവന് വലിയ അനുഗ്രഹമായി മാറി. നിങ്ങൾക്കും എനിക്കും വലിയ അനുഗ്രഹങ്ങൾ കർത്താവിൽ നിന്ന് ലഭിക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിനെ പരിപൂർണമായി പിൻചെല്ലുവാൻ ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ.